ഏവർക്കും എൻ്റെ നമസ്കാരം. ഹരിനാമകീർത്തനം ഭാഗം 2 ശ്ലോകങ്ങൾ 3-ഉം 4-ഉം ഞാനിവിടെ ചൊല്ലിയിരിക്കുന്നത്. വളരെ ലളിതമായ രീതിയിൽ, എനിക്ക് അറിയാവുന്ന രീതിയിൽ അർത്ഥവും പറഞ്ഞു പോവുകയാണ്. ആദ്യത്തെ 4 ശ്ലോകങ്ങൾ ഒരുപാട് വേദാന്ത തത്വങ്ങൾ അടങ്ങിയതാണ്. അതിനെ വ്യാഖ്യാനിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല. ശ്ലോകം 3, അതിൽ അഹംഭാവം അരുത് എന്നാണ് ആചാര്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആനന്ദചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാഖിലഖിലം ഞാനിതെന്ന വഴി തോന്നിയണമേ വരദനാരായണായ നമാം. പരമാനന്ദ സ്വരൂപനായും സച്ചിദാത്മകനായും ജനങ്ങളുടെ സംസാര ദുഃഖത്തെ കളയുന്നവനായും ഗോപികാരമണനായിരിക്കുന്ന അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു നാരായണ. ഞാനെന്നും എൻ്റേതെന്നുമെന്ന ഭാവം എനിക്ക് തോന്നാതെ ഇരിക്കണമേ. ഈശ്വരസ്വരൂപം പ്രപഞ്ചമാണെന്നും അതിൻ്റെ ഒരു ചെറിയ പ്രതിബിംബം മാത്രമാണെന്ന് ഞാനെന്നും എനിക്ക് തോന്നിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്നതാണ് ഈ ഒരു ശ്ലോകത്തിൽ ശ്രീ തുഞ്ചത്താചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം 4, ഈശ്വരൻ താനെന്ന് ഉറയ്ക്കുമ്പോൾ പരമാനന്ദമുണ്ടാകും എന്നാണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമാം. ആദിത്യൻ, അഗ്നി, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ മുതലായ തേജസ്സുറ്റവകളുടെ ശോഭയെ ഗ്രഹിക്കുന്നത് നമ്മുടെ മനക്കണ്ണാടിയാകുന്നു. എന്നാൽ പഞ്ചേന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കുന്ന വസ്തുക്കളുടെ പ്രകൃതം അറിയണമെങ്കിൽ ആ പഞ്ചേന്ദ്രിയങ്ങളോട് മനസ്സ് നന്നായി യോജിക്കണം. മനസ്സ് മറ്റൊരിടത്തായിരുന്നാൽ മുന്നിൽ കാണുന്നതും കേൾക്കുന്നതും തിരിച്ചറിയാനാകില്ല. മനോഹി ഹേതു സർവേഷാം ഇന്ദ്രിയാണാം പ്രവർത്തേന എന്ന പ്രമാണം കൊണ്ട് സകല അറിവിനും കാരണം മനസ്സാകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മനക്കണ്ണാകുന്ന കണ്ണിൽ വച്ച് നാം പ്രപഞ്ചത്തെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. മനക്കണ്ണാണ് നമ്മുടെ പരബ്രഹ്മസ്വരൂപം. അത് താൻ തന്നെയാണെന്നുള്ള ബോധം ഉണ്ടാക്കിത്തരേണേ നാരായണ എന്നാണ് ഈ ശ്ലോകത്തിൽ തുഞ്ചത്താചാര്യൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ എല്ലാ വീഡിയോകളും കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.